ഭരണസ സിൽക്സ് ഗ്രാൻഡ് ഷോപ്പിംഗ് ഫിയസ്റ്റ. ഓരോ 1000 രൂപയുടെ പർച്ചേസിനും സമ്മാന കൂപ്പൺ. ഒന്നാം സമ്മാനം ബലേനോ കാർ, രണ്ടാം സമ്മാനം ഹോണ്ട ആക്ടിവ 6G, കൂടാതെ മറ്റനേകം സമ്മാനങ്ങളും. തച്ചമ്പാറ ഗ്രാമപഞ്ചായത്തിൽ കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളിൽ ഭരണസമിതിയുടെ അലംഭാവത്തിനെതിരെ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി രംഗത്ത്. കഴിഞ്ഞ UDF ഭരണസമിതിയുടെ കാലത്ത് CFLTC ഉൾപ്പെടെ എല്ലാ സംവിധാനങ്ങളും ഒരുക്കിയിട്ടുണ്ട്. ഇത് ഉപയോഗപ്പെടുത്തുന്നതിൽ ഇപ്പോഴത്തെ ഭരണസമിതി നിർജ്ജീവമാണെന്നും ഇതിനെതിരെ ശക്തമായി സമരരംഗത്തിറങ്ങുമെന്നും മണ്ഡലം പ്രസിഡന്റ് അലി തേക്കത്ത് പറഞ്ഞു. തച്ചമ്പാറ പഞ്ചായത്ത് ഭരിക്കുന്ന ഭരണസമിതി വളരെ നിർജീവമായിക്കൊണ്ടിരിക്കുകയാണ്. CFLTC തച്ചമ്പാറ ദേശബന്ധു ഹൈസ്കൂളിൽ കഴിഞ്ഞ ഭരണസമിതി നടത്തിയിരുന്നതാണ്. അതൊന്നും ഇന്ന് നടക്കുന്നില്ല. തച്ചമ്പാറ പഞ്ചായത്തിൽ കോവിഡ് വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ പ്രതിരോധത്തിനായി ഭരണസമിതി ഒരു നടപടിയും സ്വീകരിക്കുന്നില്ലെന്ന് പഞ്ചായത്ത് മുൻ വൈസ് പ്രസിഡന്റ് ഷാജു പഴുക്കത്തറ പറഞ്ഞു. രൂക്ഷമായ പ്രശ്നങ്ങൾ നിലനിൽക്കെ ക്രിയാത്മകമായി പ്രതിരോധ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരുന്ന പ്രാഥമികാരോഗ്യ കേന്ദ്രം ഡോക്ടറെ വ്യക്തിവിരോധത്താലും രാഷ്ട്രീയ പ്രേരണയാലും സ്ഥലം മാറ്റുകയാണുണ്ടായത്. കഴിഞ്ഞ ഭരണസമിതിയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച കോവിഡ് ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെന്റ് സെന്ററിലെ സാമഗ്രികൾ ഒന്നും തന്നെ കാണാനില്ല. വലിയ നീതി നിഷേധമാണ് ഭരണസമിതി ഇക്കാര്യത്തിൽ നടത്തുന്നത്. പഞ്ചായത്ത് പ്രസിഡന്റും ആരോഗ്യ സ്ഥിരം സമിതി അധ്യക്ഷനും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസം ജനങ്ങളെ ബാധിക്കരുത്. ഇതിനെതിരെ ശക്തമായ പ്രതിഷേധം നടത്തുമെന്നും ഷാജു പറഞ്ഞു. അന്നത്തെ ഭരണസമിതി ആരംഭിച്ചു വെച്ച ഒരു CFLTC ഇപ്പൊ നിലവിൽ അതിന്റെ ഒരു സാമഗ്രികളും കാണാനില്ല. ഇത്തരത്തിലുള്ള ഒരു നീതി നിഷേധാത്മകത നടത്തുന്ന ഈ ഭരണസമിതിക്കെതിരെ ഞങ്ങൾ ശക്തമായി പ്രതികരിക്കും. ഒപ്പം തന്നെ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥലം മാറ്റിയ ഡോക്ടർക്ക് പകരം പുതിയൊരു ഡോക്ടറെ കൊണ്ടുവരാൻ, അവിടെ അപ്പോയിന്റ്മെന്റ് നടത്താൻ ഇവർക്ക് എന്തുകൊണ്ട് കഴിയുന്നില്ല? ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണും പ്രസിഡന്റും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിൽ അത് അവിടെ ഇരുന്നാൽ മതി, പൊതുജനങ്ങളുടെ മേൽ അടിച്ചേൽപ്പിക്കരുത് എന്നാണ് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിക്ക് പറയാനുള്ളത്. കഴിഞ്ഞ ഭരണസമിതി ജനങ്ങൾക്ക് വേണ്ട എല്ലാ കാര്യങ്ങൾക്കും ഫണ്ട് വെച്ചാണ് കാലാവധി പൂർത്തിയാക്കിയതെന്ന് മുൻ ക്ഷേമകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ നൌഷാദ് ബാബു പറഞ്ഞു. എന്നാൽ ഇപ്പോഴത്തെ ഭരണസമിതി അധികാരത്തിലേറിയ മാസങ്ങളായിട്ടും ഈ ആനുകൂല്യങ്ങളൊന്നും ലഭ്യമാക്കിയിട്ടില്ല. വയോജനങ്ങൾക്കുള്ള കട്ടിലുകളും ഇതുവരെ നൽകിയിട്ടില്ല. പരീക്ഷകൾ കഴിയാറായിട്ടും കുട്ടികൾക്കുള്ള പഠനോപകരണങ്ങൾ ഇതുവരെ നൽകിയിട്ടില്ല. ജലജീവൻ മിഷൻ പദ്ധതിയുടെ ഭാഗമായി കുടിവെള്ളക്ഷാമവും പരിഹരിച്ചിട്ടില്ല. നിരവധി പദ്ധതികൾ നടപ്പിലാക്കിയ കഴിഞ്ഞ ഭരണസമിതിക്കൊപ്പം ക്രിയാത്മകമായി നിലകൊണ്ട നിർവഹണ ഉദ്യോഗസ്ഥരെ വ്യാപകമായി സ്ഥലം മാറ്റുന്ന സമീപനമാണ് ഇപ്പോഴത്തെ ഭരണസമിതി സ്വീകരിച്ചിട്ടുള്ളത്. ഇതിനെതിരെ ശക്തമായ സമരം ആരംഭിക്കുമെന്നും നൌഷാദ് ബാബു പറഞ്ഞു. ഏകദേശം 200 15 വാർഡുകളിലായി വാട്ടർ ടാങ്ക് വയോധികരായ ആളുകൾക്ക് കട്ടിൽ കൊടുക്കാൻ ഈ ഭരണസമിതിക്ക് കഴിഞ്ഞിട്ടില്ല. ഞങ്ങളുടെ ഭരണസമിതി അധികാരത്തിൽ നിന്ന് ഒഴിയുമ്പോൾ അംഗീകരിച്ച് കൊടുത്തിട്ടുള്ളതാണ്. പക്ഷേ ഇതുവരെയും തച്ചമ്പാറ ഗ്രാമപഞ്ചായത്തിലെ 15 വാർഡിൽ ഒരു കുട്ടിക്ക് പോലും ഞങ്ങൾ പാസാക്കിയ ഈ ഫർണിച്ചറിൽ കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല. തച്ചമ്പാറ മുതൂർ റോഡിന് യാതൊരു വിധ കേടുപാടും ഇല്ലാതെ അവിടെ സുഗമമായിട്ട് പൈപ്പ് ലൈൻ കണക്ഷൻ കൊടുക്കാവുന്ന അവസ്ഥ നിലനിൽക്കുന്നുണ്ട്. അത് കാറ്റിൽ പറത്തിക്കൊണ്ടാണ് പഞ്ചായത്ത് പ്രസിഡന്റും അധികൃതരും മുന്നോട്ട് പോകുന്നത്. ഒരു പഞ്ചായത്തിന്റെ കൃത്യനിർവഹണം നടത്തേണ്ടത് പഞ്ചായത്ത് പ്രസിഡന്റ് ഉപദേശം കൊടുക്കുന്നുള്ളൂ. കൃത്യനിർവഹണം നടത്തേണ്ടത് സെക്രട്ടറിയാണ്. സെക്രട്ടറിയെ ട്രാൻസ്ഫർ ആക്കി തൊട്ടടുത്ത് പിന്നെ കാര്യനിർവഹണം നടത്തേണ്ടത് അസിസ്റ്റന്റ് സെക്രട്ടറിയാണ്. അദ്ദേഹത്തെയും ഇപ്പോൾ സ്ഥലം മാറ്റിയിരിക്കുകയാണ്. വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസർ അവരെയും രാഷ്ട്രീയ പ്രേരിതമായി അവരെയും സ്ഥലം മാറ്റിയിരിക്കുക. കോൺഗ്രസ് നേതാക്കളായ PV കുര്യൻ, KV അബ്ദുൽ സലാം, PS ശശികുമാർ, K രാമചന്ദ്രൻ തുടങ്ങിയവർ പങ്കെടുത്തു.